കഴിഞ്ഞ 10 വർഷമായി കശുവണ്ടി മേഖല രൂക്ഷമായ പ്രതിസന്ധിയിലും തൊഴിലാളികൾ നിത്യ പട്ടിണിയിലുമായിട്ടും സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ആക്ഷേപം. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഫാക്ടറികളിൽ മാത്രമാണ് ഇപ്പോൾ പണി നടക്കുന്നത്. സ്വകാര്യ മേഖലയിലെ ഫാക്ടറികൾ ഭൂരിഭാഗവും അടച്ചിട്ടിരിക്കുകയാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കശുവണ്ടിയും കയറും കൈത്തറിയും ഒക്കെ. ആ പരമ്പരാഗത വ്യവസായമായ കശുവണ്ടി ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ്. ഏകദേശം 400-500 ഫാക്ടറികൾ മുതലാളി സ്വകാര്യ മേഖലയിലുള്ള ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ്. ആ അടഞ്ഞു കിടക്കുന്ന ഫാക്ടറികളൊക്കെ ഉടൻ തുറന്ന് പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരികയും പിന്നീട് തുടർഭരണം കിട്ടുകയും ചെയ്തത്. പക്ഷേ ഭരണത്തിൽ വന്നതിന് ശേഷം ഈ തൊഴിലാളികൾ ഒരു കാര്യത്തിലും അവർ ശ്രദ്ധിക്കുന്നില്ല. ആകപ്പാടെ ഈ കോവിഡ് ഇപ്പം രണ്ട് വർഷം പിന്നിടുകയാണ് കോവിഡ് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അന്ന് 1000 രൂപ ഒരു ധനസഹായം കൊടുത്ത് ഈ 2 വർഷത്തിനിടയിൽ കൊടുത്തത് അതാണ്. അതുകൊണ്ട് എന്താവാനാണ് ഈ ഇപ്പോഴത്തെ ഈ വിലക്കയറ്റവും? അതുകൊണ്ട് അടിയന്തരമായി കശുവണ്ടി തൊഴിലാളിക്ക് അവരുടെ ക്ഷേമനിധി അടയ്ക്കുന്ന നേരത്തെ കൊടുത്തിട്ടുള്ള ആ 1000 രൂപ എന്നുള്ളത് ഒരു കുറഞ്ഞതൊരു 5000 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിച്ചിട്ട്, അതുപോലെ അവരുടെ സൗജന്യ റേഷൻ ഈ കോവിഡ് പീരീഡിൽ കഴിയുന്നതുവരെയെങ്കിലും അവർക്ക് സൗജന്യ റേഷൻ അനുവദിക്കുക, ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ നേരത്തെ കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. തൊഴിലാളികൾക്ക് കോവിഡ് കാലത്ത് സർക്കാർ ധനസഹായമായി ആകെ 1000 രൂപ വിതരണം ചെയ്തതല്ലാതെ മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും ലഭിച്ചില്ല. ഇത് 2 ആഴ്ചത്തെ റേഷൻ വാങ്ങാൻ പോലും തികഞ്ഞില്ല എന്നാണ് പരാതി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കശുവണ്ടി തൊഴിലാളികളുടെ കൂലികളെല്ലാം കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ തന്നിട്ടില്ല. 1 കിലോയ്ക്ക് 42 രൂപ വെച്ചാണ് ഞങ്ങൾക്ക് തരുന്നത്. അത് കണക്ക് തന്നെ നമുക്കുള്ള ഒഴിവ് ശമ്പളം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കൊരു ഒന്നും കിട്ടിയിട്ടില്ല. 1 വർഷത്തിൽ 13 ഒഴിവ് ശമ്പളം ഉള്ളതിൽ നമുക്ക് 5-6 ഒഴിവ് ശമ്പളമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. 2016 മുതൽ പിരിഞ്ഞ ഒരു തൊഴിലാളിക്കും ഇവിടെ നിന്ന് ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടില്ല. അതിന് മുന്നേ ഉള്ള തൊഴിലാളികൾക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടുള്ളൂ. അപ്പം തൊഴിലാളി പിരിഞ്ഞു പോയ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടണം, നമുക്ക് ശമ്പളം കൂട്ടണം, DA കൂട്ടണം, നമ്മൾ പിന്നെ എല്ലാ വിധത്തിലുള്ള വേസ്റ്റും നമുക്ക് കൂട്ടിക്കിട്ടണം. കമ്പനി തുടർന്ന് പോവേ തന്നെ വേണം. ഒന്നീ മുതലാളി അല്ലെങ്കിൽ നമ്മളെ സർക്കാർ ഇതിനൊരു തീരുമാനം കണ്ടെത്തി ഈ കമ്പനി തുടർന്ന് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തേ പറ്റുള്ളൂ. ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഈ കമ്പനിയെ പിന്നിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ നിന്നുള്ള ആശ്രയം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നിലനിന്ന് പോകണം ഈ കമ്പനി. 10-30 വർഷമായി ഞാൻ കമ്പനിയിൽ ജോലി കയറിയിട്ട് ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ഞാൻ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞ്, അതിനുകൊണ്ട് എനിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടണം, അല്ല എനിക്ക് ഇറങ്ങിക്കയറി നടക്കാനോ പോകാനോ എനിക്കൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് സുഖമില്ലാത്തതാണ്. ഇവരുടെ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് അടിയന്തരമായി 5000 രൂപയെങ്കിലും സാമ്പത്തിക സഹായം അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പൂട്ടിയ ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിക്കും വരെ തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകാൻ നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നാവായിക്കുളം N. നടരാജൻ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പല പ്രാവശ്യം പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. കശുവണ്ടി തൊഴിലാളികൾക്ക് 2015 UDF ഗവൺമെന്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റ് നടപ്പിലാക്കിയ കുറഞ്ഞ കൂലി, ആ കൂലി പോലും 2015 പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ വന്ന കൂലി പോലും ഇന്ന് കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. ഈ മുതലാളിമാർ, സ്വകാര്യ മുതലാളിമാർ ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിർഭാഗ്യവശാൽ രാജ്യത്ത് കോവിഡ് മഹാമാരി വന്നത് കാരണം കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഈ ഫാക്ടറി നടക്കുന്നില്ല. ലോക്ക്ഡൗണും അതുപോലെ തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണും ഒക്കെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിലൊക്കെ അടച്ചിടുവാനുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫാക്ടറികൾ അടച്ചിട്ട് ഫാക്ടറികൾ പ്രവർത്തിക്കാതിരിക്കുകയും ഫാക്ടറി തൊഴിലാളികൾക്ക് ജീവിക്കാൻ ജീവിത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ
പിണറായി സർക്കാർ കശുവണ്ടി തൊഴിലാളികളുടെ വോട്ടുകൾ വാങ്ങി കശുവണ്ടി തൊഴിലാളികൾക്ക് തേനും പാലും ഒഴുക്കാമെന്ന് വാഗ്ദാനം നൽകി കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കശുവണ്ടി മേഖലയിൽ തൊഴിലാളികൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന് കശുവണ്ടി തൊഴിലാളികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സാമ്പത്തിക സഹായമായി 1000 രൂപ പ്രഖ്യാപിച്ചു. ആ രൂപ തന്നെ വാങ്ങിക്കുന്നതിന് മാസങ്ങളോളം കയറി തൊഴിലാളികൾ കയറി ഇറങ്ങേണ്ട ഒരു ഗതികേടിലായിരുന്നു. ഈ 1000 രൂപ കൊണ്ട് 2 ആഴ്ചത്തെ റേഷൻ അരി പോലും വാങ്ങുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. പല പ്രാവശ്യം ഗവൺമെൻറ്റിലും ഒക്കെ നമ്മൾ യൂണിയൻ്റെ കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസിൻ്റെ പേരിൽ സമരങ്ങൾ നടത്തുകയും പരാതികളും സെക്രട്ടേറിയറ്റ് ധർണയും ഒക്കെ നടത്തുകയുണ്ടായി. HP News, കല്ലമ്പലം.